വാർത്താ മാസ്റ്റർ ന്യൂസ് അപ്ഡേറ്റ്. ആവശ്യ മരുന്നുകളുടെ വില ഏപ്രിൽ 1 12.12% വർദ്ധിപ്പിക്കും. വേദന സംഹാരികൾ, അണുബാധ തടയുന്നതിനുള്ള മരുന്നുകൾ, കാർഡിയാക് മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയുൾപ്പെടെയുള്ള മരുന്നുകളുടെ വിലയാണ് ഉയരുക. 84 ആവശ്യ മരുന്നുകളുടെയും 1000-ൽ അധികം മെഡിസിൻ ഫോർമുലേഷനുകളുടെയും വില വർദ്ധിക്കും. ഏപ്രിൽ ഫോളല്ല വിലവർദ്ധന തന്നെ. പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പ്രസംഗിക്കുന്നത് സഹോദരങ്ങളോടാണെന്ന് ഓർക്കണമെന്ന് സുപ്രീംകോടതി. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഭരണകൂടങ്ങൾ നടപടിയെടുക്കുന്നില്ല. മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തി ചിലർ ടെലിവിഷനിലും പൊതുവേദികളിലും പ്രസംഗിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തില്ലെന്ന് പ്രതിജ്ഞയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് ചോദിച്ചു. ഇടുക്കിയിൽ നാശമുണ്ടാക്കുന്ന കാട്ടാന അരിക്കൊമ്പനെ പിടികൂടരുതെന്ന ഹൈക്കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ ഇന്ന് ഹർത്താൽ. മറയൂർ, കാന്തല്ലൂർ, വട്ടവട, ദേവികുളം, മൂന്നാർ, ഇടമലക്കുടി, രാജാക്കാട്, രാജകുമാരി, ബൈസൺവാലി, സേനാപതി, ചിന്നക്കനാൽ, ഉടുമ്പൻചോല, ശാന്തൻപാറ എന്നീ പഞ്ചായത്തുകളിലാണ് ജനകീയ ഹർത്താൽ. ഇടുക്കിയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലയിൽ നാശം വിതക്കുന്ന കാട്ടാന അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കരുതെന്ന് ഹൈക്കോടതി. 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് തീരുമാനമെടുക്കാമെന്നും ആനകളെ പിടികൂടുന്നത് മാർഗരേഖ വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. അരിക്കൊമ്പനെ മാറ്റിയാൽ നാളെ വേറെ ആന വരില്ലേ എന്നും കോടതി ചോദിച്ചു. ആനശല്യമുള്ള സ്ഥലത്ത് കേസ് കൊടുത്തയാളും ജഡ്ജിയും ഒരു ദിവസമെങ്കിലും താമസിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നതെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ. അരിക്കൊമ്പനെ പിടികൂടരുതെന്ന ഹൈക്കോടതി നിലപാട് നിരാശാജനകമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അതിന് വിരുദ്ധമായ തീരുമാനമുണ്ടാകുമ്പോൾ കോടതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം, മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയതിൽ മുഖ്യമന്ത്രിക്കെതിരായ കേസ് ലോകായുക്ത നാളെ പരിഗണിക്കും. വാദം പൂർത്തിയായി 1 വർഷം കഴിഞ്ഞിട്ടും വിധി പറയാത്തത് വിവാദമായിരുന്നു. പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെയാണ് കേസ് ലോകായുക്ത വീണ്ടും പരിഗണിക്കുന്നത്. KTU താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിന് 3-അംഗ പാനൽ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകി. ഡിജിറ്റൽ സർവകലാശാല VC സജി ഗോപിനാഥ്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജുഭായ്, CET പ്രൊഫസർ അബ്ദുള്ള നസീർ എന്നിവരാണ് പട്ടികയിലുള്ളത്. താൽക്കാലിക VC ഗവർണർ നിയമിച്ചിരുന്ന ഡോക്ടർ സിസ തോമസ് നാളെ വിരമിക്കുകയാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം 20 പ്രസിദ്ധീകരിക്കും. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷാ ഫലം 2 പ്രസിദ്ധീകരിക്കും. 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന നടപടികൾ 17 April ആരംഭിക്കും. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് വൻ അഴിമതിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി, മൂടാടി, ചാത്തമംഗലം പഞ്ചായത്തുകളിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയിൽ 120 കോടി രൂപയുടെ അഴിമതി. ജലവിഭവ പൊതുമരാമത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് അഴിമതിയുടെ പിന്നിൽ. ജൽജീവൻ മിഷനു വേണ്ടി കഴിഞ്ഞ വർഷം 900 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് വന്ദേഭാരത് എക്സ്പ്രസ് പരിഗണനയിൽ ഇല്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊടിക്കുന്നിൽ സുരേഷ് MP ചോദ്യത്തിനാണ് ലോക്സഭയിൽ ഇങ്ങനെ മറുപടി നൽകിയത്. KK രമ MLA വധഭീഷണി കത്ത്. നിയമസഭാ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നാണ് കത്തിലെ ഭീഷണി. പയ്യന്നൂർ സഖാക്കൾ എന്ന പേരിലാണ് കത്ത് വന്നിരിക്കുന്നത്. 20 April പരാതി പിൻവലിക്കണമെന്നാണ് ഭീഷണി. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന M സ്വരാജിന്റെ ഹർജി റദ്ദാക്കണമെന്ന K ബാബു MLA ആവശ്യം ഹൈക്കോടതി തള്ളി. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. CPM വനിതാ നേതാക്കൾക്കെതിരായ വിവാദ പരാമർശം നടത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി നൽകി. നടപടി ആവശ്യപ്പെട്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമനാണ് പരാതി നൽകിയത്. ദേശീയപാതാ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ എത്ര തുക നൽകുന്നുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന റോഡിന്റെ പടത്തിൽ സ്വന്തം പടം വെച്ച് ഫ്ലെക്സ് അടിപ്പിക്കുന്ന 8-കാലി മമ്മൂഞ്ഞാണ് റിയാസ്, സുരേന്ദ്രൻ പരിഹസിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ജാമ്യം തേടി സുപ്രീംകോടതിയിൽ. 6 വർഷമായി ജയിലിൽ കഴിയുകയാണെന്നും ഈ കേസിൽ താൻ മാത്രമാണ് ജയിലിലുള്ളതെന്നും ഹർജിയിൽ വാദിക്കുന്നു. കോട്ടയത്ത് ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. കോട്ടയം ഉണ്ടക്കയം കാപ്പില മോഡിലാണ് സംഭവം. ഉണ്ടക്കയം 12-ാം വാർഡ് സ്വദേശികളായ സുനിൽ, രമേഷ് എന്നിവരാണ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ പായിപ്ര ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ PT സൂരജിനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടി. കെട്ടിട നിർമ്മാണാനുമതി നൽകാൻ 5,000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് അറസ്റ്റ്. കസ്റ്റഡിയിലെടുത്ത യുവാവ് ലോക്കപ്പിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇലിപ്പക്കുളം പ്രകാശ് ഭവനത്തിൽ
പ്രിൻസ് ആണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആലപ്പുഴ വള്ളിക്കുന്നം സ്റ്റേഷനിലാണ് സംഭവം. പ്രിൻസിനെയും സുഹൃത്ത് അശ്വനെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കള്ളുഷാപ്പുകളുടെ ലൈസൻസ് 2 മാസം കൂടി നീട്ടി. കള്ളുഷാപ്പുകളുടെ ലേലം ഓൺലൈൻ ആക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാത്തതും അബ്കാരി നയത്തിന് അന്തിമ രൂപം ആകാത്തതുമാണ് കാരണം. നെന്മാർ അകമ്പാടത്ത് പുലി വീട്ടിലെ നായയെ കടിച്ചു കൊന്നു. അകമ്പാടം സുധീഷിന്റെ വീട്ടിലെ വളർത്തു നായയെയാണ് വകവരുത്തിയത്. പുലി വന്നത് വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമാണ്. കളമശ്ശേരിയിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് ദമ്പതിമാർ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരായ കടുങ്ങല്ലൂർ സ്വദേശി ഉമേഷ് ബാബു, ഭാര്യ നിഷ എന്നിവരാണ് മരിച്ചത്. രാത്രി 7:30 അപകടം. ഖത്തറിൽ ട്രെയിലർ ഓടിക്കുന്നതിനിടെ ഹൃദയസ്തംഭനം മൂലം പ്രവാസി മലയാളി മരിച്ചു. പറവൂർ പൂയിപ്പള്ളി പള്ളിത്തറ ജിതിൻ ജിത്തു ആണ് മരിച്ചത്. കോഴിക്കോട് 360 ഗ്രാം ഹാഷിഷ് ഓയിലുമായി നല്ലളം സ്വദേശി ലബൈഖ് വീട്ടിൽ ജയ്സലിനെ അറസ്റ്റ് ചെയ്തു. കൊച്ചിയിൽ ലഹരി മരുന്നുമായി ബംഗളൂരുവിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പിടിയിലായി. കോട്ടയം സ്വദേശികളായ ആൽബിൻ, അലക്സ് എന്നിവരാണ് പിടിയിലായത്. ത്രികോണ മത്സരം നടക്കുന്ന കർണാടകയിൽ കോൺഗ്രസ് ഭരണം നേടുമെന്ന് ABP വോട്ടർ പ്രവചനം. May 10 വോട്ടെടുപ്പ്, 13 വോട്ടെണ്ണും. കോൺഗ്രസ് 115 മുതൽ 127 വരെ സീറ്റുകളിൽ വിജയിക്കും. BJP 68 മുതൽ 80 വരെ സീറ്റുകളും JDSന് 23 മുതൽ 35 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. കോൺഗ്രസ് ഭരണകാലത്ത് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കുടുക്കാൻ CBI കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്ന് BJP അനാവശ്യ പ്രതിഷേധങ്ങൾ നടത്തിയില്ല. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതു നിയമപരമായ വിഷയമാണ്. നിരപരാധിയെങ്കിൽ നിയമം വിട്ടയക്കും. നിയമത്തെ ചോദ്യം ചെയ്തു. ഞങ്ങളാരും കറുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ ഇറങ്ങിയിട്ടില്ലെന്നും ഷാ പറഞ്ഞു. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി വിശദമായി പരിശോധിക്കുമെന്ന് സുപ്രീംകോടതി. അപൂർവമായ ശിക്ഷാവിധി സ്റ്റേ ചെയ്യേണ്ടതുള്ളൂവെന്ന് ജസ്റ്റിസ് KM ജോസഫ് നിരീക്ഷിച്ചു. കാലിസ്ഥാൻ തീവ്രവാദി നേതാവ് അമൃത് പാൽ സിംഗ് കീഴടങ്ങിയേക്കുമെന്ന റിപ്പോർട്ട്. ഉപാധികൾ വെച്ചായിരിക്കും കീഴടങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ. പഞ്ചാബ് പോലീസ് അതീവ ജാഗ്രതയിലാണ്. സുവർണക്ഷേത്രത്തിനു മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. കൊച്ചി ബിനാലയിൽ സേവനങ്ങൾ ചെയ്തിട്ടുള്ള പ്രശസ്ത കലാകാരൻ വിമാൻ സുന്ദരം ന്യൂഡൽഹിയിൽ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ചിത്രകല, ശില്പനിർമ്മാണം, പ്രിന്റുകൾ, ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകളിൽ പ്രഗത്ഭനായിരുന്നു. കൂനോ ദേശീയ പാർക്കിൽ ആഫ്രിക്കയിൽ നിന്നെത്തിച്ച പെൺ ചീറ്റപ്പുലി 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. സിയായ എന്നുപേരുള്ള പെൺ ചീറ്റയാണ് പ്രസവിച്ചത്. കഴിഞ്ഞ ദിവസം ഷാഷ എന്ന പെൺ ചീറ്റ ചത്തിരുന്നു. ദേശീയ ഗാനത്തെ അപമാനിച്ചെന്ന കേസിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് യാതൊരു ഇളവും നൽകേണ്ടതില്ലെന്ന് ബോംബെ ഹൈക്കോടതി. സെഷൻസ് കോടതി വിധിക്കെതിരെ മമത സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഉത്തരവ്. മുംബൈയിൽ നടന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ചടങ്ങിൽ മമതാ ബാനർജി ദേശീയ ഗാനത്തെ അപമാനിച്ചെന്നാരോപിച്ച് BJP പ്രവർത്തകനാണ് കോടതിയെ സമീപിച്ചത്. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി മുൻ MPയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ആത്തിഖ് അഹമ്മദിന് ഇന്നലെ പ്രയാഗ്രാജ് കോടതി ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും വിധിച്ചു. BSP MLA ഉമേഷ് പാലിനെ 2006 തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ആത്തിഖ് അഹമ്മദിനും 2 കൂട്ടാളികൾക്കും ജീവപര്യന്തം തടവ് വിധിച്ചത്. ആത്തിഖ് അഹമ്മദിനെതിരെ 100-ലേറെ കേസുകളുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിനും എയർ ഏഷ്യ ഇന്ത്യക്കുമായി ഏകീകൃത റിസർവേഷൻ സംവിധാനം ഇനി മുതൽ airindiaexpress.com എന്ന വെബ്സൈറ്റിലാകും ബുക്കിംഗ് സേവനം ലഭ്യമാക്കുക. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കരുതെന്ന് ന്യൂനപക്ഷ സംഘടനകൾ. രാഷ്ട്രപതി മുതൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വരെയുള്ള അധികാരികൾക്ക് സംഘടനകൾ കത്തയച്ചു. ചിസ്തി മനസ്സിൽ സൂഫി ഖാൻഖ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ പാസ്മണ്ഡ മുസ്ലിം മഹാജ്, ദി കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ തുടങ്ങിയ സംഘടനകളാണ് കത്തയച്ചത്. ക്രൈസ്തവർക്കെതിരായ അക്രമണങ്ങളിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2 ആഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണമെന്ന് സുപ്രീംകോടതി. അക്രമങ്ങളിൽ നടപടിയെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മാക്കോഡോ നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. വൈറസ് ബാധയുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി സൗദി അറേബ്യ നിരോധിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുറച്ചു ദിവസം ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ. മഞ്ജു വാര്യരും സൗബിൻ ഷാഹിറും പ്രധാന വേഷങ്ങളിലെത്തിയ വെള്ളരിപ്പട്ടണം എന്ന ചിത്രത്തിലെ പുതിയ ഗാനം പുറത്തിറങ്ങി.
ഒരു നദിയായി എന്ന് തുടങ്ങുന്ന മനോഹര മെലഡി സച്ചിൻ ശങ്കർ മന്നത്ത് ആണ് ഈണമൊരുക്കിയത്. വിനായക് ശശികുമാർ വരികൾ കുറിച്ച പാട്ട് പൂജാ വെങ്കടരാമനും സച്ചിൻ ശങ്കറും ചേർന്ന് ആലപിച്ചു. മനോരമ മ്യൂസിക് പുറത്തിറക്കിയ ഈ മനോഹര മെലഡി ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞു. മഹേഷ് വെട്ടിയാർ സംവിധാനം ചെയ്ത ചിത്രമാണ് വെള്ളരിപ്പട്ടണം. മാധ്യമ പ്രവർത്തകനായ ശരത് കൃഷ്ണയും സംവിധായകനും ചേർന്നു രചന നിർവഹിച്ചിരിക്കുന്നു. ആക്ഷൻ ഹീറോ ബിജു, അലമാര, മോഹൻലാൽ, കുങ്ഫു മാസ്റ്റർ തുടങ്ങിയ സിനിമകൾക്കു ശേഷം ഫുൾ ഓൺ സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത്. മഞ്ജു വാര്യർക്കും സൗബിൻ സാഹറിനും പുറമെ സലീം കുമാർ, സുരേഷ് കൃഷ്ണ, കൃഷ്ണശങ്കർ, ശബരീഷ് വർമ്മ, അഭിരാമി ഭർഗവൻ, കോട്ടയം രമേശ്, മാലാ പാർവതി, വീണ നായർ, പ്രമോദ് വെളിയനാട് തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു. പോപ്പ് ഗായകൻ ജസ്റ്റിസ് ബീബർ കരിയർ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. താരം തന്റെ മുഴുവൻ മ്യൂസിക് കാറ്റലോഗുകളും വിൽപ്പന നടത്താൻ തയ്യാറെടുക്കുകയാണ്. 200 മില്യൺ ഡോളറിനാണ് വിൽപ്പന. ബീബറുടെ മുഴുവൻ പാട്ടുകളുടെയും അവകാശം 1644 കോടി രൂപയ്ക്ക് യൂണിവേഴ്സൽ മ്യൂസിക് ഗ്രൂപ്പിന് കൈമാറിയിരുന്നു. 2021 പുറത്തിറങ്ങിയ ജസ്റ്റിസ് ആണ് അവസാന ആൽബം. 5-ാം വയസ്സിൽ പാട്ടുപാടി ബീലിവേഴ്സിന്റെ ഹൃദയത്തിലേക്ക് കുടിയേറിയ പോപ്പ് താരം 29-ാം വയസ്സിലാണ് സംഗീത ലോകത്തോട് വിട പറയാൻ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് തനിക്ക് റാംസായ് ഹണ്ട് സിൻഡ്രോം ബാധിച്ചതായി വെളിപ്പെടുത്തി ബീബർ രംഗത്ത് വന്നത്. മുഖത്തെ പേശികൾക്ക് തളർച്ച ബാധിക്കുന്ന രോഗാവസ്ഥയാണ് ഇത്. തന്റെ ആരോഗ്യത്തിലും ഹെയ്ലി ബാർഡിനുമായുള്ള വിവാഹത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗായകന്റെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി കയ്യിലുള്ള പണവുമായി ഭാര്യ ഹൈലിക്കൊപ്പം സുഖമായി ജീവിക്കാനാണ് ജസ്റ്റിന്റെ പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പുതിയ ഹോണ്ട ആക്ടീവ 125 പുറത്തിറക്കി ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ. റിയൽ ഡ്രൈവിംഗ് എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് പുതിയ ഹോണ്ട ആക്ടീവ 2023. ഇതിന്റെ വില 78,920 രൂപയിൽ തുടങ്ങി 88,093 രൂപ വരെയായിരിക്കും. ഹോണ്ട ACG സ്റ്റാർട്ടറും സ്റ്റാർട്ട് സോളിനോയിഡും സമന്വയിപ്പിക്കുന്ന മെച്ചപ്പെടുത്തിയ സ്മാർട്ട് പവറുള്ള 125 cc PGMFI എഞ്ചിനാണ് ആക്ടീവ 2023 കരുത്തു പകരുന്നത്. സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് അൺലോക്ക്, സ്മാർട്ട് സ്റ്റാർട്ട്, സ്റ്റാർട്ട് സേഫ് തുടങ്ങിയ ഫീച്ചറുകളുമായി എത്തുന്ന ആക്ടീവ 125 2023 കമ്പനി ഇപ്പോൾ ഹോണ്ട സ്മാർട്ട് കീ വാഗ്ദാനം ചെയ്യുന്നു. ഈക്വലൈസർ, ടെലിസ്കോപ്പിംഗ് ഫ്രണ്ട് സസ്പെൻഷൻ, 3-സ്റ്റെപ്പ് ക്രമീകരിക്കാവുന്ന പിൻ സസ്പെൻഷൻ എന്നിവയ്ക്കൊപ്പം കോംബി ബ്രേക്ക് സിസ്റ്റവും സ്കൂട്ടറിന് ലഭിക്കുന്നു. പേൾ നൈറ്റ് സ്റ്റാർട്ട് ബ്ലാക്ക്, ഹെവി ഗ്രേ മെറ്റാലിക്, റിബൽ റെഡ് മെറ്റാലിക്, പേൾ ക്രിസ്റ്റൽ വൈറ്റ്, മിഡ് നൈറ്റ് ബ്ലൂ മെറ്റാലിക് എന്നിങ്ങനെ 5 കളർ ഓപ്ഷനുകളിലാണ് ഹോണ്ട ആക്ടീവ 125 2023. സ്കൂട്ടറിന് ഡ്രം ഡ്രം, അലോയ്ഡ്, ഡിസ്ക് എച്ച് സ്മാർട്ട് എന്നീ 4 വേരിയന്റുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, വാർത്താമാസ്റ്റർ.